മൂന്നാം വയസ്സിൽ തൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയ ഒരു ബാലൻ. പിന്നീട് അഭിനയത്തിൻ്റെ കയറ്റുപടികൾ താണ്ടി മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തി തൻ്റെതായ സ്ഥാനം ഊട്ടിയുറപ്പിച്ച ആ മഹാനടൻ ഇന്ന് 72-ാം ജന്മദിനം. മലയാള സിനിമയിലെ അതുല്യ നടന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ പ്രിയ താരം തന്നെയാണ് ജഗതി ശ്രീകുമാർ, അഥവാ നമ്മുടെ അമ്പിളിച്ചേടൻ. മലയാള സിനിമയിലെ പ്രമുഖനായ ഹാസ്യ നടനാണ് ജഗതി എന്ന ജഗതി ശ്രീകുമാർ. പ്രമുഖ നാടകാചാര്യനായിരുന്ന പരേതനായ ജഗതി എൻ കെ ആചാര്യയുടെയും പരേതയായ പൊന്നമ്മാളിൻ്റെയും മൂത്ത മകനായി 1950 ജനുവരി 5 തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിൽ ജനിച്ചു. 2 അനുജന്മാരും ഒരു അനുജത്തിയുമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയ ജീവിതം വിവരിച്ചാൽ മലയാളത്തിൽ ഏകദേശം 1500 ചിത്രങ്ങളിലാണ് ജഗതി അഭിനയിച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ ഹാസ്യ സമ്രാട്ട് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അച്ഛൻ്റെ നാടകങ്ങളിലൂടെയാണ് ജഗതി കലാലോകത്തേക്ക് കടക്കുന്നത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ 5 പഠിക്കുമ്പോഴാണ് ആദ്യ നാടകാഭിനയം. എന്നാൽ 3 തന്നെ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ ശ്രീകുമാർ അഭിനയിച്ചു. അച്ഛൻ ജഗതി എൻ കെ ആചാര്യയായിരുന്നു അതിൻ്റെ തിരക്കഥ. തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദമെടുത്ത ശേഷം മദ്രാശിയിൽ കുറച്ചുകാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യവെയാണ് സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ അടൂർ ഭാസിയുടെ ശിങ്കിടി പയ്യന്റെ വേഷത്തിലൂടെ ജഗതി ശ്രദ്ധിക്കപ്പെട്ടു. വെറും കോമഡി എന്ന നിലയിൽ നിന്നും തൻ്റെതായ അഭിനയ മികവിലൂടെ മലയാളത്തിൻ്റെ തന്നെ പ്രമുഖ ഹാസ്യ നടനായി ജഗതി മാറി. 2012 മാർച്ച് 10 ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്തിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജഗതി ശ്രീകുമാറിന് ഗുരുതരമായ പരിക്കുപറ്റി. തുടർന്ന് 1 അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണാരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. 2002 മെയ് 1 റിലീസ് ചെയ്ത CBI 5 ദ ബ്രെയിൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അദ്ദേഹം വിക്രം എന്ന കഥാപാത്രമായി വീണ്ടും എത്തി. മലയാളത്തിന്റെ ഹാസ്യ നടൻ, മലയാളത്തിന്റെ സ്വന്തം അമ്പിളിച്ചേട്ടന് ഈ 72-ാം ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ജഗതി ശ്രീകുമാറിന്റെ ആരാധക കൂട്ടം തന്നെ.